എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ മന്ത്ലി നമ്മൾ ഒരു ഡീപ്പ് ഓയിലിംഗ് മെത്തേഡ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ ഇന്ന് കുറെ ഓയിൽസിന്റെ ഒരു മിക്സ് ആയിട്ട് ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ ഇന്ന് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ലെങ്ത് വെക്കാനും ഉള്ളു വെക്കാനും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ കുറച്ച് ഈ ഒരു ഓണൊക്കെ ആയിട്ട് ഓണത്തിന്റെ ഷൂട്ടും ഇങ്ങനെ കുറെ ഫോട്ടോസും ഫോട്ടോഷൂട്ടും അങ്ങനെയൊക്കെ ആയിട്ട് മുടിയൊക്കെ ആകെ കുറച്ചൊരു എനിക്ക് ചലഞ്ച് ആ ഒരു 1 വീക്ക് നമ്മൾ ഒനിയന്റെ ചെയ്തിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഉള്ള 2-3 ദിവസം ഞാൻ നല്ല കുറെ ഹെയർ സ്റ്റൈലും അങ്ങനെ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യണ വെച്ചാല് നന്നായിട്ടും ഓയിൽ മസാജ് നമ്മൾ ഈ ഒരു ഓയിൽ ഫുൾ കുറെ ഓയിലിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഒരു ഓയിൽ മസാജും ഡീപ്പ് ഓയിലിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഒരു പ്രോട്ടീൻ പാക്ക്, അതിനുശേഷം നമ്മൾ ഒരു സ്പായോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ഡ്രൈ ആയിപ്പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡീപ്പായിട്ടുള്ള ഓയിലിംഗ് മെത്തേഡാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പ് മുതൽ നമ്മളൊരു മസാജും അതുപോലെ തന്നെ നമ്മുടെ ഫുള്ളായിട്ടുള്ള ഹെയർസിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മെയിനായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ, അതുപോലെ തന്നെ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മാറാൻ, മുടി നന്നായിട്ട് വളരാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ മുടിയിലെ ഡ്രൈനെസ്, ഫ്രിസിനെസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മളിവിടെ കുറെ ഓയിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാനൊരു ബൗളും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ഹോട്ട് ഓയിൽ മസാജ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത്യാവശ്യം കുറച്ച്, ഇത്ര വലുത് വേണമെന്നില്ല, കുറച്ച് അത്യാവശ്യം വലിയൊരു പാത്രം എടുക്കണം. നമ്മൾ കുറച്ച് അധികം ഓയിൽ ഇന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ ഏത് ഓയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇപ്പൊ കോക്കനട്ട് ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വെന്ത വെളിച്ചിനുണ്ടല്ലോ കോൾഡ് പ്ലസ് കോക്കനട്ട് ഓയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. സാധാരണ ഓയിലിനേക്കാൾ നമുക്ക് ഇരട്ടി എഫക്ട് തരാം നമുക്ക് ഇങ്ങനത്തെ ഒരു കോൾഡ് പ്ലസ് കോക്കനട്ട് ഓയിലാണ്. അപ്പൊ ഞാനിവിടെ മെറിറ്റ് വീക്കോടെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ കോക്കനട്ട് ഓയിൽ ഇത് 100% പ്യുവർ ആണ്. അപ്പൊ ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഈ കോൾഡ് പ്ലസ് നമ്മുടെ വെന്ത വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ കാച്ചി എണ്ണ ഉണ്ടാവുമല്ലോ, അപ്പൊ ഏതാണ് നിങ്ങൾ കാച്ചി എണ്ണ വെച്ചാൽ ആ ഒരു കാച്ചി എണ്ണ നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. അതായാലും മതി. അപ്പൊ ഞാൻ ഏറ്റവും അധികം ഓയിൽ ഈ ഒരു വെന്ത വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു ഏകദേശം ഒരു 2 സ്പൂൺ അളവിൽ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു വലിയൊരു സ്പൂൺ മാത്രം എടുക്കാം. അത്യാവശ്യം കുറച്ച് ഈ ഒരു ഓയിൽ ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഏകദേശം ഒരു വലിയൊരു സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത്, നമ്മളെപ്പോഴും കാസ്റ്റർ ഓയിൽ മിസ് ചെയ്യാറില്ല. അപ്പൊ കാസ്റ്റർ ഓയിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കാസ്റ്റർ ഓയിൽ നമ്മൾ കുറച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല ഓയിൽസിന്റെ ഒരു കോമ്പിനേഷൻ ആകുമ്പോൾ നമ്മുടെ മുടിക്ക് അത് വളരെ നമുക്ക് എല്ലാ ഓയിൽസിന്റെയും ഗുണങ്ങൾ നമുക്ക് കിട്ടും. നമ്മുടെ മുടി അങ്ങനെ കൊഴിയാതിരിക്കാനും നല്ലതാണ് കേട്ടോ. ഇനി ഞാനിവിടെ എടുക്കുന്നത് ബദാം ഓയിലാണ്. നിങ്ങളുടെ ഇപ്പൊ ഏതെങ്കിലും ഒരു ഓയിൽ ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഉള്ള ഓയിൽ ഏതൊക്കെ ഓയിലാണ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ബദാം ഓയിൽ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബ്ലാക്ക് സീഡ് ഓയിലാണ് കേട്ടോ. നമ്മുടെ ബ്ലാക്ക് സീഡ് ഓയിൽ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. കരിജീരകത്തിന്റെ ഓയിലാണ്. കരിജീരകത്തിന്റെ ഓയിൽ നിങ്ങൾക്ക്, ഞാൻ ഇതും നമ്മുടെ മെറിറ്റ് വീക്കോടെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഇതില്ല എന്നൊക്കെ, ഇതിന്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. ഇത് 100% പ്യുവർ ആണ്. അതുപോലെ തന്നെ കോൾഡ് പ്രസ് ആണ്. കോൾഡ് പ്രസ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിന്റെ ഗുണങ്ങൾ ഫുള്ളായിട്ട് പോവാതെ ഉള്ള ഓയിലുകളാണ് കോൾഡ് പ്രസ് ഓയിൽ. അപ്പൊ നിങ്ങൾ മുടിയിൽ തേക്കുമ്പോൾ എപ്പോഴും കോൾഡ് പ്രസ് ഓയിലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് കലോഞ്ചി ഓയിൽ വളരെ ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കും ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കരിഞ്ചീരകത്തിന്റെ ഓയിൽ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കും ചെയ്യാം. അപ്പൊ അതും ഞാൻ അത്യാവശ്യം കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് നമ്മുടെ ഈ ഒരു കലോഞ്ചി ഓയിൽ. അപ്പൊ അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ നമ്മുടെ മുടി വളരെ സോഫ്റ്റ് ആക്കാനും സിൽക്കി ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതും ഞാനിവിടെ കുറച്ച് തന്നെ എടുക്കുന്നുണ്ട്, അധികം എടുക്കുന്നില്ല. നമ്മൾ കൂടുതലായിട്ട് എമൗണ്ടിൽ എടുക്കുന്നത് ഏതൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ നമ്മൾ കലോഞ്ചി ഓയിലാണ് ഒരുവിധം കൂടുതലായിട്ട് എമൗണ്ടിൽ എടുക്കുന്നത്. ഇനി ഞാനിവിടെ നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് ഈ ഒരു വാൾനട്ട് ഓയിലാണ്. ഇതും കോൾഡ് പ്രസ് ഓയിൽ തന്നെയാണ്. അപ്പൊ ഇതും ഞാൻ കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതും അത്യാവശ്യം നമുക്കൊരു 5-6 ഡ്രോപ്സ് ഒക്കെ മതിയാവും കേട്ടോ. അപ്പൊ ഏകദേശം നമുക്ക് നന്നായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഓയിൽസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്.
ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും എക്സ്ട്രാ ഓയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക റോസ്മേരിയുടെ ഒരു ഓയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നല്ല നല്ല ഓയിൽസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ടീ ട്രീ ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം. അപ്പൊ എന്റെ കയ്യിൽ ടീ ട്രീ ഓയിൽ ഇല്ല, ഞാൻ എന്തായാലും വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അതും നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇത് ഒന്നും ഇല്ലെങ്കിലും മെയിൻ ആയിട്ട് നമുക്ക് കാസ്റ്റർ ഓയിൽ വേണം, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെന്ത വെളിച്ചെണ്ണ കോൾട്രസ് ഓയിൽ വേണം. പിന്നെ മോസ്റ്റ്ലി ബദാം ഓയിലും ഒലിവ് ഓയിലും ഒക്കെ ഇല്ലെങ്കിലും അത്ര കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു കലോഞ്ചി ഓയിലാണ്, അത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു, അതായാലും മതി. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ടും ഇത് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടത് വെച്ചാൽ ഡബിൾ ബോയിൽ മെത്തേഡാണ് ചെയ്യേണ്ടത്. ഡബിൾ ബോയിൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക, കുറച്ച് അതിന്റെ മുകളിൽ നമ്മൾ ഇത് വെക്കുക. അപ്പൊ ഡബിൾ ബോയിൽ മെത്തേഡിലായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് നമ്മുടെ മുടിയിൽ ഫുള്ള് സ്കാൽപ്പ് മുതൽ നമ്മൾ ടിപ്സ് വരെ നന്നായിട്ടും മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചൂടാക്കിയിട്ട് വരാം. അപ്പൊ ഇതേ നമ്മൾ ഓയിൽ ഇത് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ സ്കാൽപ്പിൽ തൊട്ട് തുടങ്ങാം. സ്കാൽപ്പിന് നന്നായിട്ടും സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് നമ്മൾ ഓരോ ഹെയർസും എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഡീപ്പായിട്ട് ഓയിലിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാർട്ടീഷൻ നിങ്ങൾക്ക് ഒരു ചീപ്പ് വേണമെങ്കിൽ ചീപ്പ് എടുക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇപ്പോൾ കൈവച്ചിട്ടായാലും കൈവച്ചിട്ട് എടുക്കാം. അപ്പോൾ പക്ഷേ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ആവണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പാർട്ടീഷൻ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ എല്ലാം താഴത്തും ഇപ്പോൾ മുടി മുന്നിലോട്ട് ഇട്ടിട്ട് അങ്ങനെയായാലും ചെയ്യണം. നമ്മൾ ഇന്ന് നന്നായിട്ടും ഓയിൽ തേക്കുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ തേക്കുന്നുണ്ട്. ഇനി ഓയിൽ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ പോകണില്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ വാഷിംഗ് മെത്തേഡായാലും ഈ ഒരു ടൈമിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുറച്ച് ഷാമ്പു എടുക്കുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് ആദ്യം തന്നെ വാഷ് ചെയ്ത് കളയാം. അതിനുശേഷം വീണ്ടും കുറച്ചും കൂടി ഷാമ്പു എടുത്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞ ശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് ഷാമ്പു എടുത്തിട്ട് വീണ്ടും തലയിലാക്കിയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഹെയർ ഓൾറെഡി ഡ്രൈ ഹെയർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഓൾറെഡി ഓയിലി ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡബിൾ വാഷിംഗ് മെത്തേഡ് ആയാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ നന്നായിട്ടും ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സ്കാൽപ്പിൽ ആദ്യം തന്നെ എല്ലായിടത്തും ആക്കി കൊടുക്കാം. ശരിക്കും നിങ്ങൾ മന്ത്ലി വൺസ് ഒക്കെ ഇങ്ങനെ ഡീപ്പ് ഓയിലിംഗ് മെത്തേഡ് ചെയ്യാൻ വെച്ചാൽ നിങ്ങളുടെ ഹെയർ നല്ല ഒരു എന്താ പറയുക സ്ട്രെങ്ത് ആയിട്ടിരിക്കാനും നല്ല ഒരു എന്താ പറയുക നല്ല ഉള്ളോടുകൂടി വളരാനും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും മന്ത്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി ടു ഹവേഴ്സ് ആയിട്ട്, നിങ്ങളുടെ ഒരു ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ടു ടൈംസോ ത്രീ ടൈംസോ ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓയിലി ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഒരു വൺ ടൈം ഒക്കെ ചെയ്താൽ മതി കേട്ടോ മന്ത്ലി. ഇനി നമ്മൾ ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ ആയതുകൊണ്ടാണ് ഇവിടെ കുറച്ചൊന്ന് അധികം പരട്ടി കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ ഫുള്ളായിട്ടും സ്കാൽപ്പിൽ ഇപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ഹെയർ ഇതുപോലെ നമ്മൾ ഈ ഹെന്നയൊക്കെ ചെയ്യില്ലേ അപ്പം എടുക്കില്ലേ, അതുപോലെ ഓരോ ഹെയർ ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു ഹെയറിൽ നന്നായിട്ട് ഇങ്ങനെ പരട്ടി കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഡീപ്പായിട്ട് ഓയിലിങ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഹെയർ എടുത്തു വെച്ചാൽ ആ ഹെയറിൽ മൊത്തം പരത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷൻ എടുക്കുക, ഈ ഒരു പോർഷനിൽ നമ്മൾ ജസ്റ്റ് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാ വെച്ചാൽ നമ്മുടെ ഈ ഒരു ബാക്കിയുള്ള ഓയിൽസ് എല്ലാം ഉണ്ടല്ലോ, നമ്മുടെ കോക്കനട്ട് ഓയിൽ ആയാലും നമ്മുടെ ഈ ഒരു ഒലീവ് ഓയിൽ ആയാലും ബദാം ഓയിൽ ആയാലും നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓയിൽസ് ആണ്. പിന്നെ ബാക്കിയുള്ള ഓയിൽസ് ഒക്കെ നമ്മുടെ സ്കാൽപ്പിന് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഓയിൽസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് രണ്ട് ടൈപ്പ് ഓയിൽസ് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് തേക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് നമ്മൾ ഓരോ മുടി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു ഡ്രൈനെസ്സും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറി കിട്ടുള്ളൂ. അപ്പൊ ഓൾറെഡി നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ സ്കാൽപ്പിലാക്കുന്നില്ല, ജസ്റ്റ് മുടി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഓരോ ഈ ഒരു ഭാഗത്തും നമ്മൾ എന്നെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ ഇതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. സാധാരണ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നേക്കാളും ശരിക്കും നല്ല മുടി നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ചെയ്യുക. എന്റെ കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറേ നേരം എടുക്കും. ഇങ്ങനെ ചെറിയ ചെറിയ മുടികളായിട്ട് ഞാൻ എന്തായാലും ഫുള്ളായിട്ട് ആക്കും. അതിനുശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചുതരാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈരി കൊടുക്കുക. നമ്മുടെ വൈഡായിട്ടുള്ള ഒരു ചീപ്പ് എടുത്തിട്ട് മൊത്തം ഒന്ന് ഈരി കൊടുക്കുക. അപ്പൊ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അത് ഇറങ്ങും. അതിനുശേഷം മാത്രമാണ് നമ്മൾ മസാജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ മസാജ് ചെയ്യാൻ ജസ്റ്റ്
നന്നായിട്ടും ഒരു 5-10 മിനിറ്റ് നന്നായിട്ടും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു ടൈം നമ്മൾ ഡീപ്പ് ഓയിലിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മുടി എന്താ പറയാ സാധാരണ കൊഴിയേണ്ട മുടിയൊക്കെ ചിലപ്പോൾ കൊഴിയും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ നന്നായിട്ട് ഓയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡെഡ് ആയിട്ടുള്ള നമ്മുടെ മുടികളൊക്കെ കൊഴിയാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഒരിക്കലും ഇത് നമ്മൾ ഈ ഒരു ഡീപ്പ് ഓയിലിംഗ് ചെയ്തുകൊണ്ടല്ല അത് കൊഴിയുന്നത്. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. എന്താ വെച്ചാല് നമുക്ക് എന്തായാലും മുടി കൊഴിയേണ്ട മുടി എന്തായാലും കൊഴിഞ്ഞു പോകും. അപ്പൊ ഈ ഒരു മസാജ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് കൊഴിഞ്ഞു പോവില്ല. അപ്പൊ മസാജ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ കൊഴിയാനുള്ള മുടിയായിരിക്കും കൊഴിഞ്ഞു പോകുന്നത്. എന്താ വെച്ചാൽ അത് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാര്യം, കുറെ പേര് മസാജ് ചെയ്യുമ്പോൾ കുറെ മുടി കൊഴിയണം എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞു കേട്ടോ. നന്നായിട്ടും ഒരു 5 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ പോരെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സാധാരണ കോക്കനട്ട് ഓയിൽ, ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് നമുക്ക് വീടിൻ്റെ മുടിയിൽ കുറച്ച് ഈ അടിഭാഗത്ത് കുറച്ചൊരു ഡ്രൈ പോലെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടി ഇട്ടിട്ട് ഈ ഒരു അടിയിൽ മാത്രം, തുമ്പത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കുറച്ചും കൂടി ഒരു ലോങ് ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓയിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഏകദേശം ഇപ്പോൾ എൻ്റെ ഒരുവിധം ഫുള്ളായിട്ട് ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിലായിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഈരി നന്നായിട്ട് മെടഞ്ഞ് ഇടുക, അല്ലെങ്കിൽ മുകളിൽ കെട്ടി വെക്കുക എന്തെങ്കിലും ചെയ്യാം. അതിനുശേഷം ഒരു മണിക്കൂറൊക്കെ നമ്മൾ തലയിൽ വെച്ചിരിക്കുക. അതിനുശേഷം മാത്രം കുളിച്ചാൽ മതി. ഇനി ഒരു മണിക്കൂർ വെക്കാൻ ഈ നീരിറക്കോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൂര് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു കുരുമുളക് ഉണ്ടല്ലോ, കുരുമുളക് ജസ്റ്റ് ഇത് ചൂടാക്കുമ്പോൾ ഒരു കുരുമുളക് ഇതിലിട്ട് ഒന്ന് തിളപ്പിക്കുക. അപ്പം അങ്ങനെ നീരിറങ്ങില്ല എന്നാണ് പറയാം. അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇല നിങ്ങൾക്ക് അങ്ങനെ ആയാലും ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു രണ്ട് മെത്തേഡ് നീരിറക്കുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഒരു 10 മിനിറ്റോളം നേരം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ വാഷ് ചെയ്യുക. അപ്പം ഏറ്റവും നല്ലത് ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യലാണ്. ഞാൻ എന്തായാലും ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കുളിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇന്ന് പാക്ക് ഇടണമെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാക്ക് ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഡീപ്പ് ചെയ്യുമ്പോൾ പാക്ക് ഇടണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോട്ടീൻ പാക്ക് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം വാഷ് ചെയ്യാം. അതിനുശേഷം കണ്ടീഷണർ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സെറം നിർബന്ധമില്ല. സെറം നല്ലൊരു സെറം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന കുറെ സെറംസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലത്തെ ഏതെങ്കിലും ഒരു സെറം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഡീപ്പ് ഓയിലിംഗ് മെത്തേഡും മസാജും. അപ്പൊ നിങ്ങൾ ഈ ഒരു മന്ത്ലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുടി വളർച്ച ഇരട്ടിയാവും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും സിൽക്കി ആയിട്ടുള്ള മുടി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.